നാമജപത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. നാമം ജപിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, നമ്മുടെ ഇഷ്ടദേവതയുടെ നാമം ജപിക്കുക, അല്ലെങ്കിൽ പരദേവതയുടെ നാമം ജപിക്കുക, ഇതൊക്കെ എങ്ങനെയായിരിക്കണം എന്നാണ്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടിൻ്റെ പൂമുഖത്തോ അല്ലെങ്കിൽ എല്ലാവർക്കും ഇരിക്കാവുന്ന സ്ഥലത്ത് ഒരു നിലവിളക്ക് കത്തിച്ചു വച്ച് ആ നിലവിളക്കിന് ചുറ്റുമിരുന്ന് പ്രഭാതത്തിലും സന്ധ്യയിലും നാമം ജപിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാ ദേവന്മാരുടെയും നാമങ്ങൾ ജപിക്കും. ഒരു അരമണിക്കൂർ നേരം എങ്കിലും ചുരുങ്ങിയത് നാമം ജപിച്ചതിന് ശേഷമേ മറ്റേ എല്ലാ കാര്യവും ചെയ്യുമായിരുന്നുള്ളൂ. മറ്റേ ഒരു കാര്യവും ആ സമയത്ത് ചെയ്യുമായിരുന്നില്ല. ഇന്നിപ്പോൾ കാലം പോയി, നാമജപമൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ കുറച്ചൊക്കെ പുതിയതായി വന്നു തുടങ്ങുന്ന ഒരു രീതി നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ആ ഒരു ഇടക്കാലത്തുണ്ടായ ആ ഒരു വിശ്വാസക്കുറവിൽ നിന്ന് മോചനം വന്നിട്ട് മനുഷ്യാതീതമായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നുകയും അതിന് ഭഗവാനെ തന്നെ ആശ്രയിക്കുകയും മാർഗമുള്ളൂ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നാമജപം എങ്ങനെയാണ് വേണ്ടത് എന്നാണ് ഇപ്പോൾ ഒന്ന് പറയാനായിട്ട് പോണത് നിങ്ങളോട്. നാമം ജപിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ടുണ്ടാവേണ്ടത് മനഃശുദ്ധിയാണ്. ഒരു ജീവിക്ക് പോലും വേദന ഉണ്ടാക്കല്ലേ എന്റെ ഭഗവാനെ എന്ന സങ്കല്പത്തോടെ വേണം നാമം ജപിക്കാൻ. മനഃശുദ്ധി ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. മനകൃതം കൃതം കർമ്മ ന ശരീരകൃതം കൃതം എന്ന ഒരു പ്രമാണമുണ്ട്. മനസ്സുകൊണ്ട് ചെയ്യുന്നതാണ് പ്രവൃത്തി ശരീരം കൊണ്ട് ചെയ്യുന്നതിനേക്കാളും. അപ്പൊ മനസ്സ് ഒരു കാരണവശാലും ദുഷിച്ചുകൂടാ, ശുദ്ധായിരിക്കുക, എല്ലാവർക്കും നന്മ ഉണ്ടാവണം എന്ന് വിചാരിക്കുക. അപ്പൊ നാമജപത്തിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട സങ്കല്പം അതാണ്. ശരീരശുദ്ധി ഉണ്ടാകുക. അപ്പൊ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് രാവിലെയും വൈകിട്ടും കുളിച്ച് ശരീരം ശുദ്ധാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ശരീരശുദ്ധിയേക്കാൾ പ്രധാന ഏതാ? മനഃശുദ്ധിയാണ്. അപ്പോൾ നാമജപത്തിൽ അവർക്ക് ചെയ്യാം. അവർക്ക് കിടപ്പുകൾ ഉള്ളവർക്കാണെങ്കിലോ ബോധമുണ്ടെങ്കിലാവാം. കിടപ്പ് രോഗികളാണ്, അവർക്ക് ബോധമുണ്ടെങ്കിൽ ആ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാം. അവർക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കൃത്യസമയത്ത് കൈയും കാലും മുഖം ഒന്നും നനയ്ക്കാൻ പറ്റില്ല. വേണ്ട, മനസ്സ് ശുദ്ധമായിട്ട് ഭഗവാനെ വിളിച്ച് നാമം ജപിച്ചോളൂ. നാമം ജപിക്കുന്നതിന് സമയകാലങ്ങളൊന്നും നോക്കേണ്ടതില്ല. കൃത്യമായും രാവിലെ അത് ഒരു സൂര്യോദയ സമയത്ത്, വൈകിട്ട് സൂര്യാസ്തമയ സമയങ്ങളിലൊക്കെ സൂര്യോദയത്തിന് കുറച്ച് മുമ്പ് വിളക്ക് കത്തിച്ച് സൂര്യാസ്തമയം കഴിയുന്നത് വരെ തുടരുക. സൂര്യാസ്തമയത്തിന് 24 മിനിറ്റ് മുമ്പും 24 മിനിറ്റ് ശേഷവും, സൂര്യോ ഉദയത്തിനാണെങ്കിലും 24 മിനിറ്റ് മുമ്പും 24 മിനിറ്റ് ശേഷവും ഓരോ മുഹൂർത്ത സമയങ്ങളിൽ നാമം ജപിക്കുക. ഒരു 48 മിനിറ്റ് നാമം ജപിക്കുക. ഇതെല്ലാവർക്കും പ്രായോഗികമാവില്ല. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 1.5 മണിക്കൂറെങ്കിലും നാമം ജപിക്കുക. ഇനി കൃത്യമായ ഈ സമയത്തൊന്നും കഴിയുന്നില്ല എന്ന് വയ്ക്കുക, നാമജപം മുടക്കണ്ട. എപ്പോഴാണോ കഴിയുന്ന അപ്പോൾ ശരീരശുദ്ധി വരുത്തി നാമം ജപിക്കുക. മനഃശുദ്ധി നാമം ജപിക്കുമ്പോൾ ആദ്യം കിട്ടിക്കൊള്ളുന്നില്ല, പക്ഷെ കുറേ നാളങ്ങോട്ട് ജപിച്ചു കഴിയുമ്പോൾ മനഃശുദ്ധി തന്നെ വരും. ഈ മനഃശുദ്ധി വരുന്നതിനുള്ള കാര്യങ്ങളാണ് ഈ ശരീരശുദ്ധി വരുത്തുക എന്നൊക്കെ പറഞ്ഞ ശുദ്ധാശുദ്ധികളെല്ലാം മനസ്സ് ശുദ്ധമാകുന്നതിന് വേണ്ടിയുള്ള ചില കർമ്മങ്ങളാണ്, അല്ലാണ്ട് അതിനകത്ത് വേറെ ഒന്നുമില്ല. മനഃശുദ്ധി വന്നാൽ പിന്നെ ശുദ്ധാശുദ്ധിക്കൊന്നും വലിയ പ്രസക്തിയുമില്ല. എല്ലാവർക്കും നന്മ വരണമെന്ന് വിചാരിച്ച്, സർവചരാചരങ്ങൾക്കും നന്മ വരണമെന്ന് വിചാരിച്ച് നാമം ജപിക്കുക. രാവിലെയും വൈകിട്ടും ഒരു കൃത്യസമയം എടുത്ത് നാമം ജപിക്കാൻ കഴിയുന്നവർക്ക് നാമം ജപിക്കാം. നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൻ്റെ നാമം ജപിക്കാം. നാരായണ ജപിക്കാം, നമ ശിവ ജപിക്കാം, അമ്മേ നാരായണ, ദേവി നാരായണ ജപിക്കാം, എന്താണെങ്കിലും ആവാം, ഒരു കുഴപ്പമില്ല, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ശുദ്ധമായ ജപം ആർക്കും, അല്ലെങ്കിൽ സഹസ്രനാമം ജപിക്കാം, നാരായണീയം ജപിക്കാം, ദേവി മഹാത്മ്യം ജപിക്കാം, വായിക്കാം, ഇങ്ങനെ വായിക്കുക ഒക്കെ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമുള്ള എന്തും നിങ്ങൾക്ക് ഉപയോഗിക്കാം.
നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമവും അതോടൊപ്പം ജപിക്കുക. പ്രത്യേക ആചാരങ്ങളൊന്നും അതിന് വേണമെന്നില്ല. ഒരു വിളക്ക് കത്തിച്ച് അതിന് പുല്ലിരുന്ന് അതിന് പൂജാതി കാര്യങ്ങളൊന്നും വേണ്ട നാമം ജപിക്കുന്നതിന്. മനഃശുദ്ധിയോടുകൂടി നാമം ജപിക്കുക, അതിന്റെ ഫലം ഉറപ്പായിട്ടും കിട്ടും. മനഃശുദ്ധിയാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക, സർവജീവജാലങ്ങളെയും നല്ല മനസ്സോടെ കാണാനുള്ളൊരു മനസ്സുണ്ടാവുക, ഇത്രയൊക്കെ ഉണ്ടായിക്കൊണ്ട് നാമം ജപിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ നാമജപം, ഏറ്റവും വലിയ പൂജ. കലിയുഗത്തിലോ പ്രത്യേകതയുണ്ട്. കലിയുഗത്തിൽ ഞാൻ പല എൻ്റെ പോസ്റ്റുകളിലും പറയാറുണ്ട്, എൻ്റെ നക്ഷത്ര ഫലങ്ങളൊക്കെ ഇടുന്നതിലൊക്കെ ഞാൻ അവസാന ഭാഗങ്ങളോ അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ പറയാറുണ്ട്, ഇത് കലിയുഗമാണ്. കലിയുഗത്തിലെ ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത് നാമജപമാണ്. മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന പൂജകളെ കൊണ്ടൊക്കെ ചെയ്യിക്കാമെങ്കിൽ പോലും അതോടൊപ്പം നാമജപം ചെയ്താലാണ് എൻ്റെ ഫലം പൂർണ്ണമാവും. കാരണം നാമജപത്തിനാണ് കലിയുഗത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യം. കാരണം എന്താ, കർമ്മപുഷ്ടിയുള്ള പുരോഹിത വർഗം പുരോഹിതര് കുറവാണ്. അപ്പം അതുകൊണ്ട് കർമ്മപുഷ്ടി കുറയുന്നതനുസരിച്ച് പൂജാതി കർമ്മങ്ങളൊക്കെ പുരോഹിതർ ചെയ്താൽ അതിൻ്റെ ഫലവും കുറയും. അപ്പോൾ കലിയുഗത്തിൽ പൂജാതി കർമ്മങ്ങളുടെ ഫലമൊക്കെ കുറയും, ഹോമാതി കർമ്മങ്ങളുടെ ഫലം കുറയും. അതിന് പരിഹാരം എന്താ, നാമം ജപിക്കുക എന്നുള്ളതാണ്. അപ്പം എത്രമാത്രം നാമം ജപിക്കുന്നവോ അത്രമാത്രം നിങ്ങൾക്ക് ഫലം കിട്ടും. അത് തന്നെയാണ് കലിയുഗത്തിലെ പ്രധാനം എന്നറിയുക. എല്ലാ ജീവികളെയും സ്നേഹിക്കാനും എല്ലാത്തിനെയും ആദരിക്കുവാനും ഉള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളിലും ഈശ്വരനുണ്ട്, ദേവിയുണ്ട്, ദേവനുണ്ട് എന്ന് മനസ്സിലാക്കുക. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമ. യാ ദേവി സർവഭൂതേഷു, ഏത് ദേവിയാണോ സർവഭൂതങ്ങളിലും. സർവഭൂതം എന്ന് പറഞ്ഞെന്താ, സർവചരാചരങ്ങളും, അതാണ് സർവഭൂതങ്ങൾ എന്ന് ഉദ്ദേശിക്കുക. അങ്ങനെ ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും ലക്ഷ്മിയായിട്ട് നിലകൊള്ളുന്നത്, ഐശ്വര്യമായിട്ട് നിലകൊള്ളുന്നത്, ഒരു ശ്ലോകം മാത്രമാണത്, വേറെയും ഒരുപാടുണ്ടത്. ആ ലക്ഷ്മിയായിട്ട് രൂപം കൊള്ളുന്നത് അല്ലെങ്കിൽ നിലകൊള്ളുന്നത് ആ ദേവിക്ക് നമസ്തേ എന്നാണ് നമിക്കുകയാണ്. അപ്പോൾ എല്ലാ വസ്തുക്കളിലും ഐശ്വര്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എല്ലാത്തിനെയും നമ്മൾ ദേവിയായി കാണാൻ കഴിയണം. അങ്ങനെ നമ്മുടെ മുന്നിൽ വരുന്ന സർവചരാചരങ്ങളെയും ദേവിയായി ദേവനായി നമ്മളുടെ ഇഷ്ടദേവമായി ഇഷ്ടദേവനായി സങ്കല്പിച്ചാൽ പിന്നെ നമുക്ക് ആരെയും വേദനിപ്പിക്കാൻ കഴിയില്ല, ആരും വേദനിക്കുമെന്ന് തോന്നാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള മനസ്സോടുകൂടി കൃത്യമായി നാമം ജപിച്ചാൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ ഇഷ്ടദേവത, നിങ്ങൾ ജപിക്കുന്ന ദേവത നിങ്ങളെ അനുഗ്രഹിക്കും. ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഒരു സംശയം വേണ്ട കാര്യത്തിന്. അപ്പോൾ എല്ലാവർക്കും നമസ്തേ.